ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മൈത്രി ക്രിയേഷൻസിൻ്റെ ഒരു അടിപൊളി പുതിയ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. മഴയൊക്കെ നല്ല തകൃതിയായിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ ചെടികൾ ഒരുപാട് വളരുന്നുണ്ട് കേട്ടോ. ആരും ശല്യപ്പെടുത്താനില്ലാതെ കുഞ്ഞു കുഞ്ഞു നാമ്പുകൾ എല്ലാവരും പൊട്ടി മുളക്കുന്നുണ്ട്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പ്ലാന്റ് ലവേഴ്സിനാണെങ്കിൽ അതിനപ്പുറത്തെ സന്തോഷമായിരിക്കും, കാരണം പുതിയ ചെടികൾ എല്ലാവർക്കും പരിചയപ്പെടാനൊരവസരം കൂടിയാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പോകുന്ന വഴി എന്ന് പറയുന്നത് കോന്നി റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടിപൊളി വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മൈത്രി ക്രിയേഷൻസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻസിൽ രേഖപ്പെടുത്താൻ വേണം. അങ്ങനെ നമ്മൾ കോന്നി റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് സൈഡിലായിട്ട്, അതായത് ബസ് റൂട്ട് തന്നെയാണ്, റോഡ് സൈഡിലായിട്ട് അലോക്കേഷ്യയുടെ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സും കലേഡിയവും ഒക്കെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കി. അപ്പോൾ അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സിൽ വൈറ്റ് വിങ്സ് ഒക്കെ പോയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കിട്ടിയത്. ഇതാ കണ്ടോ, ഇതാണ് അലോക്കേഷ്യയുടെ വെറൈറ്റി പ്ലാന്റ് നമ്മൾ ആദ്യം കളക്ട് ചെയ്തത്. ഈ പ്ലാന്റ്സ്, അതായത് അലോക്കേഷ്യ വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റ്സ്, ഔട്ട്ഡോറ് മാത്രമല്ല ഇൻഡോറും ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് ഇപ്പം കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നുണ്ട്. വളർത്താൻ സുഖമാണ്, അധികം കേടുപാടുകളൊന്നും പെട്ടെന്ന് വരില്ല, നല്ല ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കും എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തൈ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ട്യൂബർ കാണും മണ്ണിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അതുൾപ്പെടെ എടുത്താലേ നമ്മൾ മാറ്റി നടാൻ നേരത്തേക്ക് പെട്ടെന്ന് വളർന്നു കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തു നിന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ട്യൂബർ ഉൾപ്പെടെ നമ്മൾ പൊട്ടിച്ചെടുക്കുക. അടുത്ത് നമ്മൾ കളക്ട് ചെയ്ത പ്ലാന്റ് കലേഡിയം വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ ഇപ്പോൾ കലേഡിയ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മുടെ നഴ്സറീസിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ തൈകൾക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ, നമ്മൾ വാങ്ങിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഈ കലേഡിയാണ് കേട്ടോ. നല്ല റെഡ് വെയിൻസും പിന്നെ അതുപോലെ ഗ്രീനിൽ വൈറ്റ് ഡോട്ട്സ് ഒക്കെ വരുന്ന വെറൈറ്റി കലേഡിയാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇതെല്ലാവരും ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷെ കണ്ടാലും നമുക്ക് പറിക്കാതിരിക്കാൻ പറ്റത്തില്ല, അത്ര ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ കലേഡിയത്തിൻ്റെ ഒരു തൈ കൂടെ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റാണ്. ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടെയാണ് കേട്ടോ. അപ്പം ഒരുപാടുള്ളത് നല്ലത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ എത്ര കലേഡിയം പ്ലാന്റ് ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, അത് എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ് കേട്ടോ. കലേഡിയം പ്ലാന്റ്സിന് വളരാനധികം നമ്മൾ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു മോയ്സ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ കൊണ്ട് നട്ടാൽ മതി, അതവിടെ പിടിച്ചു നിന്നോളും. പെട്ടെന്ന് തന്നെ പടർന്ന് എല്ലായിടവും പിടിക്കുന്ന ഒരു ചെടി കൂടെയാണ് കേട്ടോ കലേഡിയം. ബസ് റൂട്ടിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഓപ്പൺ സ്പേസിലൊരു പറമ്പിലായിട്ട് ഇതാ അടുത്ത അളക്കണ്ട്. ഇതാണ് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ലീവ്സൊക്കെ ആയിട്ടുള്ളൊരു സിങ്കോണിയാണിത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ്. ചെറിയ ലീവ്സുമാണ്, അതിൻ്റെ ലീവ്സിന് ഒരു വെൽവെറ്റി ടെക്സ്ചറാണ് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റ് നേച്ചറുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ രണ്ട് മൂന്ന് തൈകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റുന്ന ചെടിയാണ്. ക്ലൈംബ് ചെയ്ത് കയറിക്കോളും, നമ്മൾ എങ്ങോട്ടെങ്കിലും പടർത്തി കൊടുത്താൽ അങ്ങനെ വളർന്നോളും. ഹാങ്ങിങ് പോട്ട്സിലിടാം, പല രീതിയിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് സിങ്കോണിയ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തും സൺസെറ്റ് ബെൽസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തും സൺസെറ്റ് ബെൽസ് ഉണ്ട് കണ്ടോ. നല്ല റെഡും യെല്ലോയും കൂടെയുള്ള പൂവൊക്കെ ആയിട്ട് എത്ര വേണേ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് സൺസെറ്റ് ബെൽസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നും സൺസെറ്റ് ബെൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ഷൈനിങ് ലീവ്സൊക്കെ ആയിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ്, എപ്പോഴും ഫ്രഷായിട്ട് സണ്ണിനെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് സൺസെറ്റ് ബെൽസ് കേട്ടോ. അപ്പോൾ ദാ
നമ്മൾ അതിൽ നിന്നും ഒരു പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ കണ്ട പ്ലാന്റ് ആണ് ദാ ഇത് കേട്ടോ. അരിപ്പൂവ് മിക്സർ പൂവ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് ലൻഡാന എന്നാണ് കേട്ടോ ഇതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ ഇത് പല വെറൈറ്റി ഉണ്ട്, പല കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അടിപൊളി കളർ കോമ്പിനേഷനിൽ വൈറ്റ്, യെല്ലോ, റെഡ്, പിങ്ക്, ഓറഞ്ച്, നല്ല നല്ല കളർ കോമ്പിനേഷൻസ് മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണിത്, ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മിക്സ്ഡ് കളേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലൈസും ഇൻസെക്റ്റും ബീസ് ഒക്കെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് പോളിനേഷൻ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലൻഡാന. അപ്പോൾ ഹൈറേഞ്ചിലൊക്കെ പോയാൽ ഈ പ്ലാന്റ് ആണ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഈ കാണുന്ന റെഡ് വല ഇട്ടേക്കുന്നത് ഫുള്ള് നമ്മുടെ റംബൂട്ടാൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ബേർഡ്സ് ഒന്നും ഇത് കൊത്താതിരിക്കാനൊക്കെ ആയിട്ട് അവർ നെറ്റ് കെട്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പോയ വഴിയിലൊക്കെയും ഈ റംബൂട്ടാൻ്റെ മരങ്ങളാണ് ഫുള്ളുണ്ടായിരുന്നത്. അടുത്ത് നമ്മൾ കണ്ട പ്ലാന്റ് ഇതാണ്, ഒരു വെൽവെറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ കോക്സ് കോംബ്, കോഴിപ്പൂ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ പ്ലാന്റ്. പക്ഷെ കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ പല കളേഴ്സ്, യെല്ലോ, ഓറഞ്ച് ഒക്കെയും നമ്മുടെ നഴ്സറീസിൽ അവൈലബിൾ ആണ്. മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് വെറൈറ്റി ഫ്ലവർ പിടിക്കുന്ന മാത്രമേ ചെടികൾ ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇത് റോഡ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ കോളീസ് പ്ലാന്റും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. കോളീസ് പ്ലാന്റ് എനിക്ക് തോന്നുന്നു ആരെങ്കിലും വേണ്ടാതെ വെട്ടിയിട്ടതാണ്, അത് അവിടെ കിടന്ന് കിളുത്തു വന്നതാണ്. അപ്പം കോളീസ് നമ്മൾ കളക്ട് ചെയ്തില്ല. ഈ കോഴിവാലൻ ചെടിയുടെ ഒരു തണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മൾ കളക്ട് ചെയ്തത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൽ ചെറിയ ലൈറ്റ് പർപ്പിൾ കളറ് ഫ്ലവേഴ്സ് ഉള്ള ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്ത് ഫുള്ള് പടർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേര് തന്നെ ഇങ്ങനെ കാട് പോലെ പടർന്ന്, ഗ്രൗണ്ട് ഫുള്ള് പടർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും വെക്കാം, അതുപോലെ ഗ്രൗണ്ടിലാണെങ്കിലും പടർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പൂക്കൾ ശരിക്കും നമ്മുടെ മഞ്ഞ കോളാമ്പി ഇല്ലേ, ചെറിയ കോളാമ്പി, അതിൻ്റെ ഒരു ഏകദേശം അതുപോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ്, ഫ്ലവറുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് നമ്മൾ ആ ചെടി കളക്ട് ചെയ്യാൻ ഇറങ്ങിയത്. ആ ചെടിയുടെ വേരുള്ള ഭാഗം തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ നട്ടത് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ ദാ ഇതാണ് കേട്ടോ ആ ലൊക്കേഷന്, നമ്മൾ മണ്ണിൽ തന്നെയാണ് നട്ടത്. ഒരുവിധം നമ്മൾ കളക്ട് ചെയ്ത പ്ലാന്റ്സ് ഒക്കെ ഗ്രൗണ്ടിൽ തന്നെയാണ് വെച്ചത് കേട്ടോ. പിന്നെ അതുപോലെ സൺസെറ്റ് ബെൽസിന് നമ്മൾ ഒരു ടയറിൽ ഒരു ഡെക്കറേഷനായിട്ട് ഫ്രണ്ടിൽ തന്നെ നട്ടു. ടയറിൻ്റെ ഉള്ളിൽ ആ ചെടികൾ നല്ല ബുഷിയായിട്ട് വളരുന്ന രീതിയിൽ പടർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നട്ടു കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.